നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. യൂട്യൂബിലൂടെ സ്ത്രീകളെ അപമാനിച്ച വിജയ് പി നായരെ കുറിച്ച് അധികം ആർക്കും അറിയില്ല. അയാൾ ഒരു വ്യാജ ഡോക്ടറേറ്റ് കാരനാണ് എന്നുള്ള കാര്യം മാത്രമാണ് മാധ്യമങ്ങളിലൂടെ വന്ന കാര്യം. അല്ലാതെ അയാളുടെ യൂട്യൂബ് ചാനലിൽ നടക്കുന്ന കൊള്ളരുതായ്മകളും മലയാളികൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഏതായാലും അദ്ദേഹത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരികയാണ്. 6 വർഷമായി വെള്ളായണി ചാപ്ര ഇടവഴിയിലാണ് വിജയ് പി നായരുടെ കുടുംബം വാടകയ്ക്ക് താമസിക്കുന്നത് എന്നുള്ളതാണ് ഒരു വിവരം. നാട്ടുകാരുമായി ഇവർക്ക് ബന്ധമില്ല, ഇവർ നാട്ടുകാരുമായി ബന്ധം പുലർത്തുന്ന രീതിയിലുള്ളവരല്ല. വീട്ടിൽ അമ്മയും സഹോദരനുമുണ്ട്. പക്ഷേ ഈ ആൾ സ്റ്റാച്യു ഗാന്ധാരിയമ്മൻ കോവിലിനടുത്ത് വാടകയ്ക്കാണ് താമസിക്കുന്നത്. വിജയ് ഇടയ്ക്കിടെ അമ്മയെ കാണാൻ വീട്ടിൽ എത്തുമായിരുന്നു. നാട്ടുകാരുമായി അത്ര ഇടപഴകൽ ഇല്ല. അമ്മയെ കണ്ട ശേഷം വൈകിട്ടോടുകൂടി തന്നെ ബൈക്കിൽ മടങ്ങിപ്പോവുകയാണ് വിജയ് പി നായരുടെ പതിവ്. ഒരു സഹോദരനുണ്ട്, അവിവാഹിതനാണ്, ജോലിക്ക് പോകുന്നില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. വെള്ളായണി പഞ്ചായത്തംഗങ്ങൾക്കും ഈ കുടുംബത്തെക്കുറിച്ച് കാര്യമായ അറിവൊന്നുമില്ല. പോസ്റ്റ്മാന്റെ സഹായത്തോടുകൂടിയാണ് സ്പെഷ്യൽ ബ്രാഞ്ച് ഇയാളുടെ വീട് പോലും കണ്ടെത്തിയത്. സഹോദരി നഗരത്തിൽ എവിടെയോ താമസമുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. വിജയ് പി നായരുടെ അമ്മയാണ് ഇത്തരത്തിൽ ഒരു കാര്യം പോലീസിനോട് പറഞ്ഞത്. അവർ വല്ലപ്പോഴും അമ്മയെ കാണാൻ എത്താറുണ്ട് എങ്കിലും വീട്ടിൽ താമസിക്കാറില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. കണ്ണാടിക്കടകൾക്ക് ലെൻസ് വിൽക്കുന്ന ജോലിയാണ് എന്നാണ് വിജയ് വീട്ടിൽ പറഞ്ഞിരിക്കുന്നത്. വിജയിയെ അറസ്റ്റ് ചെയ്ത ശേഷം കുടുംബം ഭയത്തോടുകൂടിയാണ് കഴിയുന്നത് എന്നും നാട്ടുകാർ പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം പോലീസ് സംഘം വീട്ടിലെത്തുമ്പോഴായിരുന്നു വിജയ് പി നായർ അവിടെയുണ്ട് എന്ന് അയൽവാസികൾ പോലും അറിയുന്നത് തന്നെ. ഇയാളുടെ അമ്മ മാത്രമാണ് അപ്പോൾ വീട്ടിലുണ്ടായിരുന്നത്. വിജയ് അവിവാഹിതനാണ് എന്നാണ് പോലീസിന് ലഭിച്ച വിവരം. പോലീസ് എത്തിയ ഉടൻ വിജയ് ജീപ്പിലേക്ക് കയറി പോവുകയായിരുന്നു. സിനിമയിൽ സംവിധാനം പഠിക്കാൻ പോയ ശേഷം അധ്യാപകനായി എന്നും അതിനുശേഷമാണ് യൂട്യൂബർ ആയത് എന്നുമാണ് വിജയ് പി നായർ പോലീസിനോട് പറഞ്ഞത്. സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്നവരിൽ നിന്ന് പോലീസ് വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട്. സൂപ്പർ ഹിറ്റ് സിനിമകളിൽ താൻ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നും സിനിമകളുടെ പേരടക്കം പറഞ്ഞ് അവകാശവാദം ഇയാൾ ഉന്നയിച്ചിട്ടുണ്ട്. പാരലൽ കോളേജിൽ അധ്യാപകനായി ജോലി ചെയ്തുവെന്നും അതിനുശേഷം അണ്ണാമല യൂണിവേഴ്സിറ്റിയിൽ നിന്നും ബിരുദം നേടിയെന്നുമാണ് ഇയാൾ ചോദ്യം ചെയ്യലിൽ പോലീസിനോട് വെളിപ്പെടുത്തിയിരിക്കുന്നത്. PhD വ്യാജമാണ് എന്ന പരാതിയിലും അന്വേഷണം പുരോഗമിക്കുകയാണ്. ക്ലിനിക്കൽ സൈക്കോളജിയിൽ ഓണററി ഡോക്ടറേറ്റ് ആണ് ലഭിച്ചത് എന്നാണ് ഇയാളുടെ വാദം. PhD ലഭിച്ചെന്ന് പറയുന്ന തമിഴ്നാട്ടിലെ സർവകലാശാല UGC അംഗീകാരമില്ലാത്തതാണ് എന്ന് പിന്നീട് വ്യക്തമാവുകയുണ്ടായി. സ്ത്രീകൾക്കെതിരായ അധിക്ഷേപം സൈബർ ക്രൈം പോലീസ് അന്വേഷിക്കാനും തീരുമാനമായി. വിജയ് പി നായർക്കും ശാന്തിവിള ദിനേശനും എതിരായിട്ടുള്ള കേസുകളാണ് സൈബർ പോലീസിന് കൈമാറുന്നത്. വിജയ് പി നായരുടെ അക്കൗണ്ട് യൂട്യൂബ് നീക്കം ചെയ്യുകയും ചെയ്തു. യൂട്യൂബ് വീഡിയോയിലൂടെ അധിക്ഷേപിച്ചുവെന്ന ശ്രീലക്ഷ്മി അറക്കലിന്റെ പരാതിയിലാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. തമ്പാനൂർ മ്യൂസിയം പോലീസ് സ്റ്റേഷനുകളിലായി 4 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം 364A, 509 കേരള പോലീസ് ആക്ട് എന്നീ വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത്. IT വകുപ്പ് അനുസരിച്ചും കേസെടുത്തിട്ടുണ്ട്. 5 വർഷം തടവ് ശിക്ഷ ലഭിക്കാനുള്ള വകുപ്പുകളാണ് പ്രധാനമായും ചുമത്തിയിരിക്കുന്നത്. ശാന്തിവിള ദിനേശിനെതിരെ സംസ്ഥാന പോലീസ് മേധാവിക്ക് ഭാഗ്യലക്ഷ്മി നൽകിയ പരാതിയിലും FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം 364A, 506, 509 കേരള പോലീസ് ആക്ട് 120 എന്നീ വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത്. ദേഹോപദ്രവം ഏൽപ്പിച്ചുവെന്നും ആക്രമിച്ചുവെന്നും കാണിച്ചുകൊണ്ട് ഭാഗ്യലക്ഷ്മിയും വിജയ് പി നായരും നൽകിയ പരാതികളിൽ തമ്പാനൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.